ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങളൊരു ട്രാവൽ വ്ളോഗാണ്. ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരുപാട് സിനിമകളിലെ ലൊക്കേഷനായിട്ട് വന്ന ഒരു സ്ഥലമാണ്. ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചുതരാം, പക്ഷെ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സ്ഥലത്തിന്റെ പേരെന്താണ് പറഞ്ഞോ? അതിരപ്പള്ളി. ഇന്ന് ഞങ്ങൾ അതിരപ്പള്ളി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ആണ്, എത്താറായി. അപ്പൊ നമ്മളൊരു സ്റ്റാർട്ടിങ് ഇവിടുന്ന് പറഞ്ഞിട്ട് പോന്നിരിച്ചു. കുറച്ച് അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ, അകലേന്നൊരു വ്യൂ കിട്ടുന്നുണ്ട്. അപ്പൊ അത് കാണാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ്. രാവിലെ തന്നെ വന്നതിൻ്റെ മെയിൻ കാരണം ഈ പറഞ്ഞ പോലെ രാവിലെ കുറച്ചുകൂടി സൈലൻ്റ് ആണ്, കുറച്ചുകൂടി നല്ല തണുപ്പുണ്ട്. നമുക്കിങ്ങനെ സംസാരിക്കുമ്പോൾ വേറെ വോയിസുകളൊന്നും അധികം കട്ടാവില്ല. വണ്ടികളുടെ സൗണ്ട് കുറവാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്നോ രണ്ടോ വണ്ടികളിലാണ് പോകുന്നത്. പിന്നെ രാവിലെ കുറച്ചുകൂടി വെള്ളം ഉണ്ടാവും. വെയിലാവും തോറും വെള്ളത്തിൻ്റെ അളവ് കുറയും. പിന്നെ ഈവനിങ് ആവണം, അതുകൊണ്ട് രാവിലെ വരാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ചും കൂടി രാവിലെ ആയിരുന്നെങ്കിൽ വല്ല മ്ലാവിനെങ്ങാനും കാണാൻ പറ്റുവാണെങ്കിൽ നമുക്കത് വീഡിയോയിൽ പകർത്താമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതുവരെ കാണാനും പറ്റില്ല, കാരണം ഓൾറെഡി വെളിച്ചം വന്നു കഴിഞ്ഞു. പിന്നെ പ്രതീക്ഷിക്കാതെ കുറച്ച് മഴയും. അതെ, പക്ഷെ മഴയുണ്ടെങ്കിലും മഴയത്ത് വിഷ്വലെടുക്കാം എന്നാണ് വിചാരിച്ചത്. നല്ല രസമായിരിക്കുമല്ലോ. പക്ഷെ മഴ ജസ്റ്റ് ഒന്ന് ചാറിപ്പോയി. മഴ എന്ന് പറയാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചാറി എന്ന് മാത്രം. മഴ കൂടുന്ന വണ്ടികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 8 മണി ആവാണോ ഓപ്പൺ ആവുന്നത്? 8 മണി ആയിരുന്നു തോന്നുന്നുണ്ട്. ഏകദേശം 8 മണി, 8-7 അപ്പൊ തുറന്നിട്ടുണ്ടാവും. ഞങ്ങളുടെ ടിക്കറ്റ് കിട്ടി. ടിക്കറ്റ് പ്ലസ് കാർ പാർക്കിംഗ് കൂടെയാണ് കേട്ടോ. 30 രൂപ മുതിർന്ന ഒരാൾക്കാണെങ്കിൽ 50 രൂപ കുറവാണ്. പിന്നെ കാറിന് 30 രൂപ, പിന്നെ ബൈക്കാണെങ്കിൽ 20 തോന്നുന്നു. 130 രൂപ രണ്ട് മുതിർന്നവരും ഒരു കാർ. ടിക്കറ്റ് തന്നെയാണ് കേട്ടോ എന്നാണ് പറഞ്ഞത്. ഇത് സെൽഫി പോയിന്റ്. അത് കറക്റ്റ് ആ വെള്ളച്ചാട്ടം കറക്റ്റ് കിട്ടും, നോക്കണം. ഞങ്ങളിതായി തിരികെയാണ്. വണ്ടികളൊക്കെ ഇങ്ങനെ ഇതാ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഇതാ അവിടെ കാണുന്നുണ്ട് നമ്മുടെ ഗേറ്റ്. കുറച്ചുകൂടി നീക്കി ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇട്ടിട്ടുണ്ട്. അധികം ദൂരം ഒന്നുമല്ല, ഒരു 4-5 വണ്ടി അത്രേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ തീരെ തിരക്കില്ല. നമ്മളിവിടെ നിന്ന് കുറച്ചൊക്കെ വെള്ളമൊക്കെ കുടിച്ച് ബാഗിൽ ബാഗൊക്കെ എടുത്ത് വെച്ച് നേരെ നമുക്ക് വാട്ടർഫാൾസിൻ്റെ അടിക്ക് പോകാം. ആദ്യം മുകളിലേക്ക് പോകണം, താഴേക്ക് പോകണം. ഇത് കയ്യിൽ വയ്ക്കില്ല. അപ്പം അങ്ങനെയാണ്. ഇവിടെയൊക്കെ കുരങ്ങന്മാരുണ്ടാവാറുണ്ട്. ഇവർക്ക് ഫീഡ് ചെയ്തെന്ന് പ്രത്യേകം അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കയ്യിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ തട്ടി പറിച്ച് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര അറ്റംപ്റ്റ് ഉള്ളതാണ്. ഞാൻ പലപ്പോഴും വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. പിന്നെ അതിരമ്പള്ളി എന്ന് പറഞ്ഞാൽ ഒരുപാട് എൻ്റെ മെമ്മറീസ് ഉള്ള സ്ഥലമാണ്. ആദ്യം മുതലേ ഒരുപാട് കാലമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ് അതിരമ്പള്ളി. ഒരുപാട് എന്താ പറയുക, ടെൻഷൻ ഭയങ്കരമായിട്ട് ഇറക്കി വെക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇതിൻ്റെ അടിയിൽ. പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ മാറി. അന്ന് ആ വാട്ടർഫാൾസിൻ്റെ സൈഡിലൊരു മുളയുടെ ഒരു ബെഞ്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇങ്ങനെ ചാറ്റൽ ഇങ്ങനെ അടിക്കും. അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ നോക്കുന്നത് തന്നെ നമ്മുടെ എല്ലാ ടെൻഷൻസും എല്ലാ ഫ്രസ്ട്രേഷനും നമുക്കിങ്ങനെ മാറും. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഇരിക്കാനുള്ള സ്പോട്ടില്ല, അതൊക്കെ പൊളിച്ച് കളഞ്ഞ് അവിടെ കുറച്ചും കൂടിയും ഇങ്ങോട്ട് നീക്കി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആൾക്കാർക്ക് ഇങ്ങനെ വന്ന് നിൽക്കാം. ഞങ്ങളിങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളതാണ്. എന്നാലും ഇതിപ്പോൾ ഒരു വീഡിയോ പർപ്പസായിട്ട് തന്നെ വന്നതാണ്. എന്താ പറയുക, ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ഇപ്പോൾ കല്യാണത്തിന് ശേഷവും ഞങ്ങൾ തന്നെ ഇപ്പോൾ ഒരു 3-4 പ്രാവശ്യമാണ് വരുന്നത്. അപ്പോൾ ഇത് വീഡിയോ പർപ്പസായിട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കിതൊരു പുതിയ സ്ഥലമല്ലെങ്കിലും എത്ര പ്രാവശ്യം വന്നാലും മതി വരാത്തൊരു സ്ഥലമാണ് അതിരപ്പള്ളി.
എപ്പോൾ കണ്ടാലും ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ്. പ്രത്യേകിച്ച് ആ വാട്ടർഫാൾസ് ആയാലും ഒരു ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയറാണ്. കാര്യം മൂന്നാറ് കൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതിനൊരു വേറൊരു ഫീലാണ്. അത് എൻ്റെ മാത്രം ഫീലാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലങ്ങളിലൊന്നാണ് അതിരപ്പള്ളി. നിനക്കിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നതിന് ശേഷം എന്ത് തോന്നുന്നു? വാഗമണ്ണും ഇവിടെയൊക്കെ പോയിട്ടില്ല, അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എവിടെയാണ്? ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുള്ളും മഴ. ആ അത് എനിക്കും ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് മഴ പെയ്തിട്ടുണ്ട്. അതെന്നൊക്കെ ബുള്ളറ്റിൽ വന്ന സമയത്ത് ഇതേപോലെ മഴ പെയ്ത് മഴയത്ത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ഓൺ ദ വേ ആണ് മഴ കിട്ടിയത്. പക്ഷെ കഴിഞ്ഞ ഇവിളെയും കൊണ്ട് ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോ ആദ്യമായിട്ട് വന്ന സമയത്ത് ഇവിടെ എത്ര വരെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവിടെ എത്തി കഴിഞ്ഞപ്പോ ഉഗ്രം മഴ എന്ന് പറഞ്ഞാൽ ഉഗ്രം മഴ, മഴയും ഇടിവെട്ടും. അങ്ങനെ ഞങ്ങൾ പക്ഷെ എല്ലാവരും ഇറങ്ങി പോകണ കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു പിന്നെ പക്ഷെ ഭയങ്കര ഒരു ഫീല്. എന്തായാലും ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ അന്ന് പോയി. കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല മഴയത്ത് ഞങ്ങളിങ്ങനെ വാട്ടർഫാൾസിൻ്റെ അവിടെ ഇങ്ങനെ പോയി നിന്ന് മലയുടെ മുകളിലൊക്കെ കിടന്ന് ഇങ്ങനെ നടന്നു. ഈ മരങ്ങളുടെ ഇടയിലൊക്കെ ഇങ്ങനെ മഴ പെയ്ത് ചിലക്ക് ഈ സിനിമയിലൊക്കെ ഷോട്ട് കിട്ടുന്ന പോലത്തെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഷോട്ട് ശരിക്കും നമ്മുടെ നെഞ്ചത്താണ് പതിഞ്ഞത്. അന്ന് ഇതുപോലെ എടുക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ അത് ഇപ്പോഴും ഞങ്ങൾ അതെ അതിനുശേഷം നമ്മൾ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞങ്ങൾക്ക് ആ ഷോട്ടുകളാണ് ഇപ്പോഴും ഞങ്ങളെ കണ്ണിൽ കണ്ട ആ ഒരു അനുഭവമാണ് ഇപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതൊരു ഗംഭീരം തന്നെയാണ്, ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമുക്ക് എന്തായാലും അധികം ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, നടക്ക് തുടക്കത്തിലേക്ക് ആസ്വദിക്കൂ. വണ്ടി വേണില്ല. നീ മാത്രമല്ലോ, ഞാൻ എന്നെ കൂടി ആയിട്ട് ഇനിയിപ്പോ നിന്നെ ഒറ്റയ്ക്ക് പറയണ്ട വെച്ചിട്ടാ. അപ്പൊ സ്വയം ഏറ്റെടുക്കാന്ന് വെച്ചപ്പോ ഞാൻ തീയേ. എവിടേക്കോ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ നല്ല തണുപ്പുണ്ട് അല്ലേ, അതുകൊണ്ട് നല്ല സുഖമുണ്ട്. ചെറുതായിട്ട് മഴ ചാർന്നുണ്ട്. കിളികളുടെ നാദം കേൾക്കുന്നു, കിളിനാദം. പക്ഷെ നല്ല തണുപ്പ്, ഇങ്ങനെ തണുത്ത മാരുതൻ നമ്മളെ തഴുകുന്നു. കുറച്ച് കാവ്യാത്മകമാക്കാം എന്ന് വിചാരിച്ചു. എന്റെ അമ്മച്ചി അതാണ്, ക്യാമറ മാത്രം നോക്കി നടക്കരുത്, ഇടയ്ക്കെ താഴെ നോക്കി നടക്കണം എന്ന് പറയണേ. അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയണ പോലെ എപ്പോഴും മുകളിൽ നോക്കി നടക്കരുത്, ഇടയ്ക്കെ താഴെ നോക്കി നടക്കണം. അതിനത് ചേച്ചി വീഴാതിരിക്കാനാണ്. പ്രകൃതി നടന്നു നടന്ന് ഇപ്പഴേ കഥക്കല്ലേ, നമുക്ക് കഥക്കാൻ കുറച്ച് സ്ഥലങ്ങളുണ്ട്. നീ പറയൂ മേഡം. നമുക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനുള്ള ഓരോരോ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. ഇങ്ങനെ നടന്ന് ക്ഷീണിച്ചു കഴിഞ്ഞാ ഇവിടെ ഇരിക്കാം. ഇപ്പൊ ഞാൻ ക്ഷീണിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാലോ എന്ന് വിചാരിച്ചിട്ടിരുന്നു. അഭിനയിക്കുന്നതാണ്, അതെ അഭിനയിക്കുന്നതാണ്. ഇത്ര കിതപ്പൊന്നും ഇല്ല, കുറച്ചുകൂടെ ഇറങ്ങിക്കഴിഞ്ഞ. പിന്നെ നമുക്ക് കുടിവെള്ള പദ്ധതി ഉണ്ട്, താഴെ ചെല്ലുമ്പോ വാഷ്റൂം ഉണ്ട്. കഴിക്കാനല്ല, ഞാൻ കഴിക്കേണ്ട കാര്യം പറയുമ്പോ നീ വാഷ്റൂമിന്റെ കാര്യം പറഞ്ഞോണ്ട് ഞാനത് ഏറ്റു പിടിച്ചതാ. കഴിക്കാൻ വാഷ്റൂം ഉണ്ട്, നീ എന്തൊരു കഴിക്കാൻ എന്ന് പറഞ്ഞപ്പോ നീ വാഷ്റൂം ഉണ്ട് എന്ന് പറഞ്ഞ ആരാ നീയാണ്? അത് ഞാൻ കേട്ടില്ലായിരുന്നു. വാഷ്റൂം ഉണ്ട്,
പിന്നെ ഇങ്ങനെ സ്നാക്സ് ഒക്കെ കിട്ടുന്ന ഏരിയ ഉണ്ട്. അതാണ് ഞാൻ കഴിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെ വെച്ച് കഴിക്കുമ്പോൾ സൂക്ഷിക്കണം, കുരങ്ങന്മാര് തട്ടി പറിച്ചെടുക്കും. അത് സൂക്ഷിക്കണം. ശബ്ദം കേൾക്കുന്നുണ്ട്. കിതപ്പ് കഴിഞ്ഞെങ്കിൽ എഴുന്നേറ്റ് നടക്കും കുട്ടി. ഡോറ ബുജി പോ നോക്കൂ. ബാക്ക് ബാക്ക് ബാക്ക്. എന്റെ ബാഗിൽ എന്തുണ്ട്? വഴി കാണിച്ചു തരൂ മാപ്പ്. നല്ല കിളിനാദങ്ങൾ കേൾക്കുന്നു. കിളിനാദമാണോ കൊരങ്ങന്റെ നാദമാണോ എന്ന് അറിയില്ല. അതിരമ്പള്ളി ഒരുപാട് ഒരുപാട് പുരോഗമിച്ചു. പണ്ടെന്ന് വരുമ്പോ ഇങ്ങനെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഉണ്ടായിരുന്നു. വയസ്സായി വന്നോണ്ട് തോന്നുന്നു. വയസ്സായി വന്നോണ്ട് എന്ത് തോന്നുന്നു? ഓ, എനിക്ക് ആ കൗണ്ടർ അങ്ങോട്ട് മനസ്സിലായില്ല. അതെല്ലായിടത്തും അങ്ങനെയാണല്ലോ. കേറാനാണല്ലോ പാട്. ഇറങ്ങാൻ എളുപ്പമാണല്ലോ. ഓ, പുഴി പുതിയൊരു കണ്ടുപിടുത്തവുമായി ഡോറ ബുജി. വാട്ടർഫാൾസിന്റെ താഴേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പൊ ആദ്യം ഇവിടേക്ക് ഇറങ്ങാന്ന് വെച്ചാൽ മുകളിൽ കുറച്ച് ആൾക്കാരുണ്ട്. നല്ല തണുപ്പുണ്ട്. നല്ല ശരിക്ക് ചെവിട്ടിലേക്ക് ഇങ്ങനെ തണുപ്പ് കയറുന്നുണ്ട്. നോക്കിയാണ്, സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ മുഖത്തിൻ്റെ ഷേപ്പ് മാറും. ഇപ്പൊ പിന്നെ കുറച്ചും കൂടി സ്റ്റെപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പാളനക്കം വന്നു തുടങ്ങിയല്ലോ. ആൾക്കാർ വന്നാലാണല്ലോ അവർക്ക് ഫ്രൂട്ടി പാക്കോ അതൊക്കെ തട്ടി പറിച്ച് എടുക്കാൻ പറ്റണം. എന്ത് പറ്റി കുട്ടി? സംസാരിക്കാൻ വയ്യ. പക്ഷെ എത്ര പ്രാവശ്യം വന്നാലും മതി വരാത്തൊരു കാഴ്ചയാണല്ലേ. പാത്രം നോക്കണം. വാങ്ങോ രണ്ട് മിനിറ്റ്. We'll be right back.
ഈ മാങ്ങയും പൈനാപ്പിളും ലൂബിക്കയും എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ മുകളിൽ ഐസ്ക്രീം. സൂപ്പറാ സൂപ്പറാ. റെയിൻബോ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ റെയിൻബോ ആണത്രേ. എന്താ അത് പിടിക്കാഞ്ഞത്? രണ്ട് കൈ പോ, രണ്ട് പേരുണ്ടല്ലേ. തലയിൽ എന്താ ജ്ഞാനക്കുരുവാ? നിങ്ങൾ തലക്കിട്ട് അടിച്ചപ്പോ പൊന്തി വന്നാട്ടോ. ഞാൻ ചെറിയ